ബിജെപി ക്യാമ്പിനുമുണ്ട്. എന്തായാലും നമുക്ക് അടുത്തത് പോകുന്ന എറണാകുളത്തേക്കാണ്. എറണാകുളത്ത് പോളിംഗ് ശതമാനം കാര്യമായി കുറഞ്ഞു. 72.78 ആയിരുന്നു 2009-ൽ. 2014 ആയപ്പോഴേക്കും 73.58% വീണ്ടും ഉയർന്നു. 2019-ൽ 77.63% ഉയർന്ന എറണാകുളത്ത് ഇത്തവണ 68.10%. ഏതാണ്ട് 70% താഴെ നിൽക്കും അവസാനത്തെ കണക്ക് വരുമ്പോൾ. എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്. പോളിംഗ് ശതമാനത്തിന് സംസ്ഥാനത്താകെ ബാധിച്ചതുപോലെ തന്നെ എറണാകുളം മണ്ഡലത്തെ ആകെ ബാധിച്ചിട്ടുണ്ട്. UDFന്റെ ഉരുക്കുകോട്ട 2019-ൽ നേതാക്കൾ 9% പോളിംഗിൽ ഇടിവ് സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ഏറ്റവും ശക്തി കേന്ദ്രമായ എറണാകുളം നിയോജക മണ്ഡലത്തിലാണ് കാര്യമായി പോളിംഗ് കുറഞ്ഞത്. രണ്ടാമത് കൊച്ചിയിലുമാണെന്ന് തോന്നുന്നു. ടുട്ടു, എന്താണ് ട്രെൻഡ്? ഹൈബിയുടെ വീടിന് മുമ്പിലാണെന്ന് തോന്നുന്നു അല്ലേ? ആ പിജി, അതാണ്. നേരെ നമുക്ക് ഹൈവിയുടെ അടുത്തേക്ക് തന്നെ പോവാം. ഹൈവി ഇവിടെ പ്രതികരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. പോളിംഗ് ശതമാനം കേരളത്തിലെമ്പാടുമുള്ള കോൺസ്റ്റിറ്റുവൻസീസിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം 9% ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എറണാകുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണത്തേക്കാൾ 100,000+ വോട്ടുകൾ, ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സിൽ 100,000+ വോട്ടുകൾ ഇത്തവണ 2024 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏകദേശം 1,300,000+ വോട്ടർമാരുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 12,00,000-12,00,000+ മാത്രം വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾ ചെയ്തതിൽ ഏകദേശം 50,000 വോട്ടുകളുടെ വ്യത്യാസമാണ്, കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ശതമാന കണക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ തോന്നിയേക്കാമെങ്കിലും ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾ ചെയ്തതിൽ 9,65,000 വോട്ടുകളാണ് കഴിഞ്ഞ തവണ പോൾ ചെയ്തത് എങ്കിൽ അതിൽ നിന്ന് ഏകദേശം ഒരു 50,000 വോട്ടിൻ്റെ കുറവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെയോ UDFൻ്റെയോ വിജയത്തെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ഞങ്ങളിപ്പോഴും പറയുന്നത് ഏറ്റവും മികച്ച വിജയം എറണാകുളത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. അതിലൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. പോള് ചെയ്യാത്ത വോട്ടുകളെ സംബന്ധിച്ച് 2-3 തരത്തിലുള്ള അനാലിസിസ് ആണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഒന്ന്, മരണപ്പെട്ട കുറേയധികം ആളുകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല. 2, കുറേയധികം ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വിദേശത്ത് പോയിട്ടുണ്ട്. അവർ വോട്ടർ പട്ടികയിൽ ഉണ്ട്, അവർ വോട്ട് ചെയ്യാൻ, ന്യൂ വോട്ടേഴ്സിൻ്റെ ടേൺ ഔട്ടിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു അനാലിസിസ് ആണ്, പുതിയ വോട്ടർമാരുടെ, ഫസ്റ്റ് ടൈം വോട്ടർമാരുടെ ടേൺ ഔട്ടിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം വോട്ടിംഗ് ശതമാനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്, കാലാവസ്ഥ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം അപ്പുറമായി എൻറ്റയർ വോട്ടിംഗ് പ്രോസസ്സിൽ കുറേ സമയം, തുടക്കം മുതൽ ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യുന്നതിൽ മിനിമം 1 മിനിറ്റെങ്കിലും എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത് പല ഘടകങ്ങളാണ് ഇത്തവണ പോളിംഗ് കുറയാൻ കാരണം. അപ്പോഴും ആത്മവിശ്വാസം കൈവിടുന്നില്ല, മികച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് എറണാകുളത്ത് നിന്ന് ഇപ്പോൾ ഹൈബിയുടെ